പ്രൈസ് ദ ലോർഡ്. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഉണർവൻ മഹോത്സവത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ആരാധന ദൈവം നമുക്ക് തന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷകളൊക്കെ നേർത്തു നൽകുന്നത് പ്രിയ സാങ്കുട്ടി പാസ്റ്ററാണ്. കർത്തൃദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടിടപെടും. നിങ്ങൾ വളരെ ആഗ്രഹത്തോടും വാഞ്ചയോടും കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ഈ ഉണർവൻ മഹോത്സവം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്, വിടുതലിന്, സൗഖ്യത്തിന്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അല്പസമയം നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. സക്കരിയാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് ദൈവപാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ, കർത്താവിൽ സന്തോഷിപ്പാനൊക്കെയും തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയൻ്റെ ബലഹീനമായ ശബ്ദത്തെ അവങ്ങളുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണമേ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ ദൈവയുടെയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം നമ്മൾ വായിച്ച പ്രകാരമാണ്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ, സർവശക്തനായ ദൈവം മഹാപുരോഹിതനായ യോശുവയോട് പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. നമുക്കറിയാം ഈ യോശുവ ആരാണ്. യോശുവയെക്കുറിച്ച് സഖരിയാവിൻ്റെ പുസ്തകം അതേ അധ്യായം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതൻ. നമുക്കിതിൻ്റെ പശ്ചാത്തലം നന്നായിട്ടറിയാം. ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ പ്രവാസികളായിട്ട് പോയി. ദീർഘവർഷങ്ങൾ പ്രവാസികളായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് വന്ന് യെരുശലേമിനെ ഉപരോധിച്ച് യെരുശലേം ദൈവാലയത്തെ തകർത്ത് ശലോമോൻ്റെ കാലത്ത് പണിത യെരുശലേം ദൈവാലയം നെബൂഖദ്നേസർ രാജാവ് അതിനെ തകർത്ത് അതിനകത്ത് ഉപകരണങ്ങളെല്ലാം അപഹരിച്ച് അവിടുന്ന് യഹൂദന്മാരായിട്ടുള്ളവരെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പ്രവാസത്തിൽ ദീർഘ നാളുകൾ കടന്ന് കഷ്ടമനുഭവിച്ച ജനം, എല്ലാം നശിച്ചു പോയില്ലോ. ആലയം നശിച്ചപ്പോൾ അവർ ചിന്തിക്കുന്ന എല്ലാം തീർന്നെന്നാണ്. അവർ വളരെ ഭയഭക്തിയോടെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ദൈവത്തിൻ്റെ ആലയം, ദൈവം വസിച്ചിരുന്ന സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടു. അവർ പ്രവാസികളായി. അവരുടെ പാട്ട് നിന്നു, അവരുടെ സ്തുതി നിന്നു, അവരുടെ സ്തോത്രം നിന്നു, അവരുടെ ആരാധന നിന്നു. അരളി വൃക്ഷത്തിൽ വാദ്യോപകരണങ്ങൾ തൂക്കിയിട്ടിരിക്കുകയാണ്. അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ദൈവം ആ നിരാശകളെ മാറ്റുവാനായിട്ട് അവരെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തീരുമാനിച്ചു. നമുക്കറിയാം, പ്രവാസത്തിൽ നിന്ന് അവർ മടങ്ങി വന്നത് 3 ഘട്ടങ്ങളായിട്ടാണ്. ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ, സെരുബാബലിൻ്റെ നേതൃത്വത്തിൽ, ഒടുവിൽ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ. നോക്കുക,
ഇവിടെ എസ്രായുടെയും സെരുബാബേലിൻ്റെയും നേതൃത്വത്തിൽ രണ്ട് കൂട്ടർ വന്നു കഴിഞ്ഞു. ദൈവം അവരെ ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ നിയമിച്ചിരിക്കുകയാണ്, നിയോഗിച്ചിരിക്കുകയാണ്. അവർ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പണിയപ്പെടാൻ പോകുന്ന യെരുശലേം ദൈവാലയത്തിനകത്ത് ശുശ്രൂഷിക്കേണ്ടതിനു വേണ്ടി ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയ വ്യക്തിയാണ് ഈ യോശുവ. അതാണ് മഹാപുരോഹിതനായ യോശുവ. നമുക്ക് നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സെരുബാബേലിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിന് ധാരാളം തടസ്സങ്ങൾ കാണുകയാണ്, പ്രതികൂലങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വളരെ വിഷമത്തിൽ സെരുബാബേലും കൂട്ടരുമായിരിക്കുകയാണ്. എങ്ങനെ ഈ ആലയം പണിയും? നടക്കത്തില്ല, ഞങ്ങളെക്കൊണ്ട്. നോക്കുക, ദാവീദ് കരുതി വെച്ച് ശലോമോനെ കൊണ്ട് പണിയിപ്പിച്ച വലിയ യെരുശലേം ദൈവാലയം പ്രവാസത്തിൽ കടന്ന് ശാരീരികവും മാനസികവുമായി തകർന്നുപോയ ജനത്തെ മടക്കിക്കൊണ്ടുവന്ന് അവരെ കൊണ്ട് പണിതെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. എന്നാൽ വിശ്വാസത്താൽ സെരുബാബേല് ആലയത്തിന് കല്ലിട്ടു, അവൻ്റെ പണി ആരംഭിച്ചു. പ്രതികൂലങ്ങൾ വന്നു. നാലാം അധ്യായം 7-8 വാക്യങ്ങൾ, സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നു, സെരുബാബേലിൻ്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവൻ്റെ കൈ തന്നെ അത് തീർക്കും. നോക്കുക, ദൈവം സെരുബാബേലിനോട് പറയുകയാണ്, ലോകം നോക്കുമ്പോൾ നീ ശക്തിയില്ലാത്തവനാണ്, ലോകം നോക്കുമ്പോൾ നീ ബലഹീനനാണ്, ലോകം നോക്കുമ്പോൾ നിനക്ക് കഴിവില്ല. ശലോമോൻ പണിത ആലയം തകർക്കപ്പെട്ടു. നോക്കുക, ഇനി നിന്നീ ഒരു ബലഹീനനായ സെരുബാബേലിനെ കൊണ്ട് എങ്ങനെയാണ് പണിയാൻ കഴിയുന്നതെന്ന് ലോകം മുഴുവൻ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആര്? വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവത്തിൻ്റെ കൃപ നിൻ്റെ കൂടെയുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ, ആമേൻ, ലോകത്തിലെ വൻപന്മാർക്ക്, ഉന്നതന്മാർക്ക്, മിടുക്കന്മാർക്ക് കഴിയാത്തതിനെ നിന്നിലൂടെ സാധിപ്പിച്ചെടുക്കാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. എന്താ ദൈവം പറഞ്ഞതെന്നറിയാമോ? നിൻ്റെ കൈ ഇതിന് ആമേൻ തറക്കല്ലിട്ടെങ്കിൽ, നിൻ്റെ കൈ ഇതിനൊക്കെ ആമേൻ ഇട്ടെങ്കിൽ, ഇവിടെ പറയുന്നു അടിസ്ഥാനമിട്ടെങ്കിൽ, നിൻ്റെ കൈകൊണ്ട് തന്നെ അതിനെ തീർപ്പിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്. ആമേൻ. പലതും നീ തുടങ്ങി വെച്ച പലതും തീർപ്പിക്കാൻ സമ്മതിക്കയില്ല എന്ന് പിശാചു വാദിക്കുമ്പോൾ നിന്നെ തകർത്ത് കളയുമെന്ന്, നിന്നെ ഇല്ലാതാക്കുമെന്ന് പിശാചു വാദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഉണർവിൻ മഹോത്സവത്തിൽ നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നു, ഇല്ല പിശാചു പറഞ്ഞതല്ല നടക്കാൻ പോകുന്നത്, എൻ്റെ ദൈവം നിന്നെ നോക്കി പറഞ്ഞത് അതിനെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം നെഹമ്യാവും കൂട്ടരും മതിൽ പണിയാൻ തുടങ്ങിയപ്പോൾ സൽബലത്തും തോബിയാവും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, നടക്കത്തില്ല നടക്കത്തില്ല, ഈ നിസ്സാരന്മാരെങ്ങനെ പണിയും, ഇവരെ കൊണ്ട് പണിയാൻ പറ്റത്തില്ല. ചണ്ടിക്കൂമ്പാരമായി കിടക്കുന്ന, തകർന്ന് ഉടഞ്ഞു കിടക്കുന്ന ഈ മതിൽ പണിയാൻ മിടുക്കന്മാർ വിചാരിച്ച് നടക്കത്തില്ല. പിന്നല്ലേ പ്രവാസത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നെഹമ്യാവും കൂട്ടരും. ആമേൻ. ഉടനെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആമേൻ, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, യഹോവ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഇന്ന് നിങ്ങൾ വാത്തു തുറന്ന് പറയണം, നിങ്ങൾ ശബ്ദമുയർത്തി പറയണം, ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിച്ചു തരുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഞങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നത്തിങ് ഈസ് ഇംപാസിബിൾ വിത്ത് അവർ ഗാഡ്. അതാ പൗലോസ് പറഞ്ഞത്, ആമേൻ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും അതിയായവൻ. ഞാൻ ബലഹീനനാണ്, ഞാൻ ക്ഷീണമുള്ളവനാണ്, ഞാൻ രോഗമുള്ളവനാണ്, ആമേൻ, ശൂലമുണ്ട്, എല്ലാം പ്രതികൂലവും എനിക്കുണ്ട്. ബട്ട് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തനത് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. പ്രൈസ് ദ ലോർഡ്. നിരാശപ്പെട്ട് പിന്മാറിപ്പോവുകയല്ല,
തളർന്ന് വീഴുകയല്ല, കർത്താവിന് വേണ്ടി നീ കാൽച്ചുവടുകൾ മുന്നോട്ട് വെക്കണം. നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വായിച്ച ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഈ യോശുവ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യോശുവ ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ആമേൻ. ദൈവസന്നിധിയിൽ നിൽക്കുന്ന യോശുവ നിൽക്കുമ്പോൾ സാത്താൻ അവനെ കുറ്റം ചുമത്താൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുക. നോക്കി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യോശുവ നിൽക്കുമ്പോൾ ദൈവദൂതന്മാരുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്, എങ്കിലും അവിടെ ഈ യോശുവയെ കുറ്റം ചുമത്താൻ ദൈവം തിരഞ്ഞെടുത്ത ഇവൻ്റെ കുറ്റം പറയാനായിട്ട്, ഇവൻ യോഗ്യനല്ല, ഈസ് നോട്ട് വർദി, ഇവൻ നീ തിരഞ്ഞെടുത്തെങ്കിൽ നിനക്ക് ഇവൻ യോഗ്യനല്ല, ഇവൻ്റെ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, ഇവൻ്റെ കുറ്റങ്ങൾ അപവാദം പറയാൻ, അത് യഥാർത്ഥ വാക്കത്ത് എനിക്ക് തോന്നുന്നു, അപവാദം പറയുന്ന അവൻ പിശാജ് അവിടെ നിന്നുകൊണ്ട് യോശുവയ്ക്കെതിരെ അപവാദം പറയുക. അപവാദം പറയുന്ന സമയത്ത് യഹോവ സാത്താനോട് ഈ അപവാദം പറയുന്നതിനെതിരെ യോശുവ ഒന്നും മിണ്ടുന്നില്ല, യോശുവ മിണ്ടാതെ നിൽക്കുക. കാരണം ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് എത്രയോ പേര് മഹാപുരോഹിതനായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായിരുന്നു. കുലീനതയുള്ളവർ, കഴിവുള്ളവർ, പ്രാപ്തരായവർ ഒക്കെ ഉണ്ടായിട്ടും അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ യോശുവയെ ദൈവം തിരഞ്ഞെടുത്തു. ദാറ്റ് ഈസ് ദ റിയൽ സെലക്ഷൻ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് കുലഹീനമായതിനെ, ബലഹീനമായതിനെ, ഗാഡ് ഹാസ് സെലക്റ്റഡ് ദ ഫുളീഷ് ടു കൺഫൗണ്ട് ദ വോയ്സ്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷത്വമായി അങ്ങനെ തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന യോശുവയെ നോക്കി കുറ്റം പറയുകയാണ് പിശാച്. ഇവ യോഗ്യനല്ല, ഇവ മഹാപുരോഹിതനാകാൻ യോഗ്യനില്ല, യോഗ്യതയില്ല, കുറ്റം പറയുന്ന പിശാച്. ഓർത്തോണം കേട്ടോ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് നിൻ്റെ യോഗ്യത കണ്ടിട്ടൊന്നുമല്ല, അമേൻ, ദൈവത്തിന് നിന്നോട് മനസ്സലിവ് തോന്നി, കൃപ തോന്നി. അത് പൗലോസ് കൃപ തോന്നി എനിക്ക് ശുശ്രൂഷ നൽകിയിരിക്കുന്നു, കരുണ തോന്നിയിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് കരുണ തോന്നി തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഭക്തൻ ഒന്നും പുകഴാനില്ല. അതുകൊണ്ട് പിശാച് കുറ്റം പറയുമ്പോഴും മിണ്ടാതിരിക്കുക, നോക്കിക്കോണം കേട്ടോ. അതാണ് ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. നിൻ്റെ ചുറ്റുപാടുകളിൽ അമൻ നിന്നെ കുറ്റം പറയുന്ന നൂറുകണക്കിന് ആൾക്കാർ നിൻ്റെ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നു വരാം. നിന്നെ പരിഹസിക്കുന്ന, നിനക്ക് യോഗ്യതയില്ലെന്ന് പറയുന്ന, നിനക്കെതിരെ വാദിക്കുന്ന അനേക ശക്തികൾ നിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് കുറ്റം പറയുമ്പോൾ നീ അതിനെതിരെ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുകയല്ല വേണ്ടത്. നീ അതിനെതിരെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. നിനക്കെതിരെ പറയുമ്പോൾ, നിനക്കെതിരെ എഴുതുമ്പോൾ നീ മിണ്ടാതിരുന്നാൽ മതി. നീ ശാന്തമായിട്ടിരിക്കുക. യോശുവ മിണ്ടാതിരുന്നത് പോലെ നീ മിണ്ടാതിരിക്കുക. നിനക്കു വേണ്ടി സംസാരിക്കുന്ന, നിനക്കു വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്. നിനക്കു വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിലൊരു അഡ്വക്കേറ്റ് പോലും നിനക്ക് വേണ്ടി സംസാരിക്കാനില്ലാക്കാം. നിൻ്റെ ഫയലെടുത്ത് മാറ്റി അപ്പുറത്തോട്ട് വയ്ക്കാൻ ലോകത്തിലൊരു മനുഷ്യനില്ലായിരിക്കാം. അവർക്ക് കൊടുക്കാനായിട്ടോ, അല്ലെങ്കിൽ ലോകത്തിലെ കൈക്കൂലി കൊടുത്ത് ചില കാര്യങ്ങൾ നിനക്കൊണ്ട് നേടിയെടുത്ത് തരാനായിട്ട് ലോകത്തിൽ ആരും നിനക്കില്ലെങ്കിലും നീ ഭാരപ്പെടണ്ട. നീ മുട്ടുമ്പേൽ നിന്നാൽ മതി. ദൈവസന്നിധി കൈ ഉയർത്തി നിന്ന് നോക്കിക്കെ. മോശ കൈ ഉയർത്തി നിന്നപ്പോൾ ഇസ്രായേലിന് ജയമുണ്ടായി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നീ ദൈവസന്നിധി കൈ ഉയർത്തി നിൽക്കണം. നിനക്ക് വേണ്ടി വാദിക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇവിടെ യോശുവയ്ക്ക് വേണ്ടി സംസാരിക്കുക. എന്താണ് ദൈവം പറഞ്ഞത്? യഹോവ നിന്നെ ഭത്സിക്കുന്നു. യോശുവ ഭത്സിച്ചില്ല. നമ്മളൊക്കെ ആണെങ്കിൽ യേശുവിനോട് ഭത്സിക്കുന്നു പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയാൽ പിശാചു നീക്കിയല്ലേ. പിശാചു നീക്കുമ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂതം നമ്മുടെ മീറ്റിങ്ങിൽ ഇളകിയാൽ മതി, നമ്മൾ അന്നുവരെ ഭത്സിക്കാത്തവരും കൂടെ ഭത്സിക്കാൻ തുടങ്ങും, ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും. എന്നാൽ ഇവിടെ യോശുവ ഒന്നും മിണ്ടിയില്ല, എന്നാൽ ദൈവം അവനെ ഭത്സിച്ചു. പ്രൈസ് ദ ലോർഡ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ പിശാചിന് ചലിക്കാൻ പറ്റില്ല.
നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. സകല നാമത്തിനും മേലായ നാമമുള്ള ദൈവം, സർവശക്തി, സകലത്തിൻ്റെ പേരിലും അധികാരമുള്ള ദൈവം, സകലത്തെയും വാഴുന്ന ദൈവം. ഈ ദൈവം പിശാചിനെ ഭത്സിച്ചു. നീ മിണ്ടാതിരിക്കുക, നീ അവനെതിരെ സംസാരിക്കരുത്. ഭത്സിച്ചു. എന്നിട്ട് ദൈവം എന്താ പറഞ്ഞത്? യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ആമേൻ. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, യോശുവയെ തിരഞ്ഞെടുത്ത ദൈവം എന്നല്ല പറഞ്ഞത്, ഒരു നേഷനെ മുഴുവൻ അവിടെ അഡ്രസ്സ് ചെയ്യുകയാണ് ദൈവം. എന്ന് പറഞ്ഞാൽ ഈ മഹാപുരോഹിതൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു നേഷനെ മുഴുവനാണ്, ഒരു രാജ്യത്തെ മുഴുവൻ, ഒരു സമൂഹത്തെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ മഹാപുരോഹിതൻ. ദൈവം പറയുകയാണ്, ഞാൻ യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന, ഞാൻ നിന്നെ ഭത്സിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആത്മീയ ദൂതുകൾ മനസ്സിലാകുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു. ശ്രദ്ധിക്കണേ, ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും വ്യക്തമായി മനസ്സിലാക്കണം. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് ദൈവം അവനോട് പറഞ്ഞു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മളൊക്കെ പറയുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നയാൾ ഇന്നയാളോട് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗോഡ് കമാൻഡഡ് ടു സാത്താൻ, കൽപ്പിച്ചു, ഒരു കൽപ്പനയാണ്. അപ്പോൾ പിശാചിനോട് നമ്മൾ പലപ്പോഴും സോഫ്റ്റ് കോർണർ ഡീൽ ചെയ്യാറുണ്ട്. പിശാച് എന്നെ വിട്ടു പോ എന്നൊക്കെ പറയാറുണ്ട്. പിശാചിനോട് പറയുകയല്ല, പിശാചിനോട് നീ എന്തു പറയുന്നോ അത് കൽപ്പനയായിട്ട് പറയണം. ആമേൻ. രോഗത്തോട്, ശാപത്തോട്, പൈശാചികമായ പോരാട്ടങ്ങളോട് പിശാചിനോട് നീ എതിർത്ത് നിൽക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവനോട് എതിർത്ത് നിൽക്കണം. സ്തോത്രം. എതിർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെ നോക്കി കൽപ്പിക്കണം. അവനോടൊരു സോഫ്റ്റ് കോർണറും വേണ്ട. അവനോട് നമുക്കൊരു സൗഹൃദവുമില്ല. അവനോട് നമുക്കൊരു കൂട്ടായ്മയും ഇല്ല. നീ പിശാചിനെ നോക്കി കൽപ്പിക്കാൻ കഴിയും. ദൈവം ഇവിടെ പിശാചിനോട് കൽപ്പിക്കുക. എന്താ കൽപ്പിച്ചു പറഞ്ഞത്? അവിടെ പറയുകയാണ്, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ. പ്രൈസ് ദ ലോർഡ്. എന്താ ദൈവത്തിന് യോശുവയെക്കുറിച്ചുള്ള സാക്ഷ്യം എന്താണെന്നറിയാമോ? ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊത്തിരി കുറ്റങ്ങളൊക്കെ ഇവനെക്കുറിച്ച് പറയാൻ കാണും. പിശാചിനോട് പറയുക, നിനക്കൊരുപാട് അപവാദങ്ങൾ ഇവനെക്കുറിച്ച് പറയാൻ കാരണം. എന്നാൽ ഇവൻ ആരാണെന്നറിയാമോ? ഇവനെ ഞാൻ തീയിൽ നിന്ന് വലിച്ചെടുത്തതാണ്. അനേകർ വെന്തുപോയെടുത്തു എന്ന്, അനേകർ ചാരമായെടുത്തു എന്ന്, അനേകർ തകർന്നു പോയെടുത്തു എന്ന്, പലരും വെറും ചാരമായി തീർന്നു അതിനകത്തുനിന്ന് ഞാനിവനെ വലിച്ചെടുത്ത കൊള്ളിയാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം വലിച്ചെടുത്തതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. പ്രൈസ് ദ ലോർഡ്. നിനക്ക്, നീ കടന്നുപോയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ എത്രയോ പേരൊന്നും ഭൂമിയിലില്ല. പ്രൈസ് ദ ലോർഡ്. നിനക്ക് വന്ന രോഗം വന്ന എത്രയോ പേരാ രോഗത്തിൽ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എത്രയോ പേര് കടക്കെണിയിൽ, കടഭാരത്തിനകത്ത്, കടക്കെണിക്കകത്ത് ജീവിതം ഒരു ചാണ് കയറിൽ തീർത്തു, ഒരു കുപ്പി വിഷത്തിൽ തീർത്തു. ആമേൻ. എത്രയോ പേര് തകർന്ന് തരിപ്പണമായി പോയി. ഹല്ലേലൂയ. നിനക്ക് വന്ന രോഗം ബാക്കി എത്രയോ പേർക്ക് വന്നു. ആ രോഗത്തിനകത്തു നിന്ന് അവർ പുറത്തു വന്നില്ല, ആ രോഗത്തിനകത്ത് അവർ തീർന്നുപോയി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ പ്രതിസന്ധിക്കകത്ത്, വെല്ലുവിളിക്കകത്ത് തീർന്നുപോയ ആ സ്ഥാനത്ത് നീ ഇന്ന് അതിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവന്നത് നീ വന്നതല്ല, ദൈവം നിന്നെ വലിച്ചെടുത്തതാണ്. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
വ്യക്തമായി നിങ്ങളോട് ഇടപെടുകയാണ്. ആമേൻ. ദൈവം എന്തിനാ വലിച്ചെടുത്തെന്നറിയാമോ? എന്തിനാ ആ രോഗത്തിനകത്തു നിന്നെ വലിച്ചെടുത്ത്? എന്തിനാ കടഭാരത്തിനകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന്? എന്തിനാ ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയത്? എന്തിനു വേണ്ടി കർത്താവ് നിനക്ക് ആയുസ് നീട്ടിത്തന്നു? ആമേൻ. എന്തുകൊണ്ട് ആമേൻ ദൈവം ഈ ഭൂമിയിൽ നിന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു? ദൈവത്തിന് പറയാനൊരു കാര്യമുണ്ട്, നിന്നെ വലിച്ചെടുത്തതിൻ്റെ പിന്നിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കുറ്റം പറയുന്ന ഒത്തിരി പേര് കാണും, വിഷയമല്ല. നിന്നെ ഞാൻ തീയ്ക്കകത്തു നിന്നാ വലിച്ചെടുത്തെ. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവം നിന്നെ വലിച്ചെടുത്തത് ആ തീയ്ക്കകത്തു നിന്നാ. തീയ്ക്കകത്തു നിന്നാ. ചാരമായി പോകേണ്ടടുത്തു നിന്ന് ചാരമായി പോകാതെ നിന്നെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ തലമുറയിൽ ഇന്നുവരെ ആരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയിൽ നിന്നെ ഉപയോഗിക്കാൻ, നിന്നെ പ്രയോജനപ്പെടുത്താൻ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആത്മാവിൻ്റെ തീ ഈ വലിച്ചെടുത്ത കൊള്ളി നിന്ന് ആത്മാവിൻ്റെ തീയുടെ ശുശ്രൂഷ ഈ തലമുറയിൽ ചെയ്തെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് സമർപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം വലിച്ചെടുത്തെങ്കിൽ വലിച്ചെടുത്തതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. വെറുതെ വലിച്ചെടുക്കത്തില്ല ദൈവം വലിച്ചെടുത്തെങ്കിൽ. അല്ലെങ്കിൽ ദൈവം അവരുടെ കൂടെ, ആ തീർന്നു പോയവരുടെ കൂടെ, ആ മരിച്ചുപോയവരുടെ ഗണത്തിൽ, ആ നശിച്ചു പോയവരുടെ കൂടെ നീ തീരുമായിരുന്നല്ലേ. നിത്യനരകത്തിൽ നിന്ന് അവകാശിയായിട്ട് നിത്യനാശത്തിൽ നിന്ന് ദൈവം നമ്മളെ വലിച്ചെടുത്തു. പാപത്തിൽ നിന്ന് നമ്മളെ വലിച്ചെടുത്തു. നരകത്തിൽ നിന്ന് നമ്മളെ വലിച്ചെടുത്തു. ആമേൻ. ഹല്ലേലൂയ. എന്നേക്കുമായി നശിച്ചു പോകേണ്ടടുത്ത് കൃപയോ. ഹല്ലേലൂയ. നമ്മെ വലിച്ചെടുക്കാൻ സർവശക്തനായ ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ പുത്രൻ്റെ രക്തം മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുത്ത് മക്കളാക്കി തീർത്തു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ നിത്യം നരകത്തിൽ നമ്മളെ വലിച്ചെടുക്കാൻ പാപത്തിൻ്റെ പൈശാചികമായ പിടിക്കകത്തു നമ്മളെ പുറത്തു വലിച്ചെടുക്കാൻ, സ്വന്ത കുമാരനെ കാൽവറിയിൽ തകർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നോക്കുക, അപ്പോൾ എവിടെ നിന്നെല്ലാം നമ്മളെ വലിച്ചെടുത്തു? നരകത്തിൽ നിന്ന് വലിച്ചെടുത്തു, പാപത്തിൽ നമ്മളെ വലിച്ചെടുത്തു, കടഭാരങ്ങൾ നമ്മളെ വലിച്ചെടുത്തു. ആമേൻ. മുങ്ങിത്താണുകൊണ്ടിരുന്ന ചില മണ്ഡലങ്ങളിൽ, ആമേൻ, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ലോകത്തിൽ ആർക്കും നിന്നെ വലിച്ചെടുക്കാൻ പറ്റാത്തതുപോലുള്ള മാർഷി പ്ലേസിനകത്ത് താണുപോയിക്കൊണ്ടിരുന്നെടുത്തു നിന്ന് എൻ്റെ ദൈവം നിന്നെ വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്ന്, ആമേൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ അകത്ത് തന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നിനക്ക് തന്നെങ്കിൽ ഈ തലമുറയിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. നമുക്കറിയാം മോശ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനല്ല, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടതാണ് മോശ എന്ന വാക്കിൻ്റെ അർത്ഥം. സ്തോത്രം. എത്രയോ യഹൂദ ബാലന്മാർ നൈൽ നദിയിൽ വലിച്ചെറിയപ്പെട്ടവരാ. നൈൽ നദിക്കകത്ത് മുങ്ങിത്താണ് എത്രയോ യഹൂദ ബാലന്മാർ കൊല്ലപ്പെട്ടു. എന്നാൽ ആ നൈൽ നദിയിൽ നിന്ന് എൻ്റെ ദൈവം മോശയെ വലിച്ചെടുത്തു പുറത്തു കൊണ്ടുവന്നു. രാജാക്കന്മാരുടെ കൽപ്പനകളെ ഭേദിച്ച് ആമേൻ ദൈവം മോശയെ പുറത്തു കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നെന്നറിയാമോ? ഇസ്രായേലിനെ മിശ്രയിമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരാൻ. മനസ്സിലാക്കുന്നുണ്ടോ? വെറുതെ ദൈവം വലിച്ചെടുക്കുന്നവനല്ല. ദൈവത്തിന് നിന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ, വലിച്ചെടുത്തതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ 9-ാം അധ്യായത്തിൽ അതിൽ 15-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ് ശൗലിനെ, ആ ശൗലാണ് പിന്നെ പൗലോസായത്, ശൗലിനെ കുറിച്ച് പറയുകയാണ്, രാജാക്കന്മാരുടെ മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ
ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണത്. ഹല്ലേലൂയ. അനന്യാസ് ദമസ്കോസിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ അനന്യാസിനോട് ദൈവം പറഞ്ഞു, നീ ചെല്ലണം, നീ ആ നേർവീതിക്കടുത്ത് യൂദായുടെ വീട്ടിൽ താമസിക്കുന്ന അവിടെ മൂന്ന് ദിവസമായിട്ട് കണ്ണ് കാണാൻ വയ്യാതൊരുത്തരം ഇരിപ്പുണ്ട് അവിടെ, അവൻ അവൻ്റെ അടുത്ത് പോയി അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അനന്യാസ് പറഞ്ഞു, നോ നോ കർത്താവേ, ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാ, കാരണം അവൻ വന്നത് ഞങ്ങളെ കൊല്ലാനാ, ഞങ്ങളെ തകർക്കാനാ, അതുകൊണ്ട് അവൻ്റെ കണ്ണ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അവൻ്റെ കണ്ണ് കാണണ്ട എന്ന് പറഞ്ഞ് അന്യാസ് തിരിച്ചു പറഞ്ഞപ്പോൾ, എൻ്റെ ഭാഷയും കൂടെ ചേർത്തങ്ങ് പറയുക കേട്ടോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നോ നോ നോ, യു മസ്റ്റ് ഗോ ആൻഡ് പ്രേ ഫോർ ഹിം. നീ അവിടെ ചെന്ന് അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. ആമേൻ. നിന്നേക്കാൾ ഞാൻ അവനെ ഉപയോഗിക്കാൻ പോകുകയാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്നേക്കാൾ ഞാൻ അവനെ അവൻ അന്യാസപരിപേക്ഷ ചിന്തിക്കുകയാണ്. എന്നേക്കാൾ ഉപയോഗിക്കുന്ന ഒരുത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് പറഞ്ഞില്ല. എനിക്ക് കഴിയാത്തത് വേറൊരുത്തൻ ചെയ്യുമെങ്കിൽ അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അനന്യാസ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഷൗലിന് വേണ്ടി, പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അന്നേരമാണ് പറഞ്ഞത്, നീ പോണം, ഞാൻ യെരുശലേമിൽ മാത്രമല്ല ലോകം മുഴുവനും എൻ്റെ വചനം പ്രസംഗിക്കേണ്ടതിന് വേണ്ടി രാജാക്കന്മാരുടെ മുമ്പിൽ ജാതികളുടെ നടുവിൽ എൻ്റെ നാമം വഹിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണവൻ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ദൈവസഭയെ കൊന്നുമുടിച്ച് ദൈവസഭയെ ഇല്ലാതാക്കി ദൈവദാസന്മാരെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൂട്ടുനിന്ന് കൽപ്പന പുറപ്പെട്ടു ിച്ച ഷൗലിനെ സുവിശേഷത്തിൻ്റെ വക്താവാക്കി മാറ്റാൻ, പൗലോസാക്കി മാറ്റാൻ ദൈവം വലിച്ചെടുത്തു വലിച്ചെടുത്തു. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ വലിച്ചെടുത്തതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആമേൻ. ഡൊമീഷ്യൻ്റെ എണ്ണയ്ക്കകത്തുനിന്ന് യോഹന്നാനെ വലിച്ചെടുത്തത് എന്തിനാണെന്നറിയാമോ? ഈ വെളിപ്പാട് പുസ്തകം, ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കിട്ടാനായിട്ടാ. ചിലയിടത്ത് നീ തീർന്നു പോകാതെ അതിനകത്ത് ദൈവം ഭദ്രമായി സൂക്ഷിച്ചത്, ചില അപകടങ്ങൾ നിനക്ക് വന്നപ്പോൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ മുഴുവൻ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ സഭയിൽ ഉള്ള ഒരു സഹോദരൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ കർത്താവിൻ്റെ മഹത്വം കൂടുതൽ കണ്ടത്, ഞാനും എൻ്റെ സ്നേഹിതന്മാരും ഞങ്ങൾ നാലുപേർ ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തു. ഒരപകടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരും കൊല്ലപ്പെട്ടു, ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ഇന്ന് അദ്ദേഹം ഒരു സുവിശേഷകനാണ്. ഞങ്ങളുടെ ജയോത്സവം ചർച്ച് ഞങ്ങളോടൊപ്പം ആരാധിക്കുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മൂന്ന് പേരും കൊല്ലപ്പെട്ടു, അതിൽ നിന്ന് നിന്നെ മാത്രം വലിച്ചെടുത്തത് അതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ നാമം വഹിക്കാനാ, ദൈവനാമത്തിലൂടെ നിർത്താനാ. മനസ്സിലാകുന്നവർക്കാ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നോക്കുക, വലിച്ചെടുത്തു. ദൈവം പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തു? ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു. എന്ന് കൽപ്പിച്ചു. എന്നിട്ട് താഴെ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്. യോശുവ എന്ത് ചെയ്യുക? മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ജോഷുവ, ദൈവം ഒരു കാര്യം പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് അവന് ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞു. മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് ഉത്സവ വസ്ത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാവിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്തുതി എന്ന മേലാട കൊടുക്കാൻ, ഓവർകോട്ട്. അവൻ്റെ ആ മുഷിഞ്ഞ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി എന്ന് പറയുമ്പോൾ അവനൊത്തിരി അവന് കുറവുകളുണ്ട്. ദൈവം പറഞ്ഞ അവൻ്റെ കുറവുകളെ എല്ലാം അങ്ങ് മാറ്റിയിട്ട് അവന് നീ എന്ത് കൊടുക്ക? അവന് നീ ഉത്സവ വസ്ത്രം. ആമേൻ. ഒരു വലിയ സെലിബ്രേഷൻ, ദ ഗാർമെൻ്റ് ഓഫ് സെലിബ്രേഷൻ. ആമേൻ. ആർക്കും ഇനി ഇവന് കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും ഇവനെ തകർക്കാൻ പറ്റാത്ത രീതിയിൽ അവന് കൊടുക്ക. പ്രൈസ് ദ ലോർഡ്. നോക്കുക, ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നിന്നെ ആകമാനം മാറ്റും. ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. ഇഫ് യു സ്റ്റാൻഡ് ഫോർ ഗോഡ്, ഗോഡ് വിൽ സ്റ്റാൻഡ് ഫോർ യു. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ നടത്താൻ സർവശക്തനാണ്. ഇവിടെ ഞാൻ വായിച്ച ഭാഗത്തേക്ക് വന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമേ എൻ്റെ മുമ്പിലുള്ളൂ.
ഞാൻ ആ ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. എന്താണെന്നറിയാമോ, സഖര്യാവിൻ്റെ പുസ്തകം 3:7 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അവിടെ പറയുന്നത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ദൈവം പറയുക, ദൈവം യോശുവോട്, ഇത്രയും നേരം ദൈവം പിശാചിനോടാണ് സംസാരിച്ചത്, എന്നാൽ ഇപ്പം ഇത്രയും നേരം ആർക്കു വേണ്ടി സംസാരിച്ചോ അവനോട് ദൈവം സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താ സംസാരിച്ചേ? ഇവിടെ പറയുകയാണ്, നീ എൻ്റെ വഴികളിൽ നടക്കണം. യു ഹാവ് ടു വാക്ക് ഇൻ മൈ വേയ്സ്. ആ, നിന്നെ വലിച്ചെടുത്തത് ശരിയാ, നീ വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയുമാ, നിന്നെ ഞാൻ മഹാപുരോഹിതനാക്കിയതും ശരിയാ, ഞാൻ നിന്റെ കൂടെ ഉള്ളതും നിനക്ക് വേണ്ടി വാദിച്ചതും ഒക്കെ ശരിയാ, നിനക്ക് ഉത്സവ വസ്ത്രമൊക്കെ തന്നു. എന്നാൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എൻ്റെ വഴികളിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം എന്നെ തെരഞ്ഞെടുത്തു, എന്നെ മഹാപുരോഹിതനാക്കി, ഞാൻ വലിച്ചെടുത്തു, എനിക്ക് രക്ഷ കിട്ടി, എനിക്ക് വിടുതല കിട്ടി, സൗഖ്യം കിട്ടി, എനിക്ക് ദൈവം വിടുതല തന്നു എന്നൊക്കെ പറഞ്ഞ് നിനക്കിഷ്ടമുള്ള വഴികളിലൂടെ നീ പോകാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിന്നെ വിടുവിച്ച് കൊണ്ടുവന്നത് നീ എൻ്റെ വഴി നടക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. നമ്പർ 1, യു ഹാവ് ടു വാക്ക് ഇൻ മൈ വേയ്സ്. എൻ്റെ വഴികളിൽ നീ നടക്കുന്നെങ്കിൽ, നീ നടക്കുന്നെങ്കിൽ, ആമേൻ, നീ ഒരിടത്തും തകർന്നു പോകാൻ, ഇല്ലാതായി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ദൈവത്തിൻ്റെ വഴി നടക്കുന്നിടത്തോളം കാലം മാത്രമേ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിനക്ക് കിട്ടത്തുള്ളൂ, ദൈവത്തിൻ്റെ പരിപാലനം നിനക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ വഴിയിൽ നീ നടക്കണം. നമുക്കറിയാം, ഒരു ഭക്തനായ മനുഷ്യൻ 300 ദൈവത്തിൻ്റെ കൂടെ നടന്നു. ടു ഡിഫിക്കൽട്ട് എന്നൊക്കെ നിങ്ങൾ വേണേൽ പറയാം. നിങ്ങൾ പറയൂ, എങ്ങനെ നടക്കുന്നേ? ഒരു ചെറിയ ആയുസ് പോലും നടക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട്. ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ, ദൈവവുമായിട്ടുള്ള ഒരു വലിയ സൗഹാർദ്ദത്തിൽ, ദൈവവുമായിട്ടുള്ള വലിയ ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവവുമായിട്ട് കൂടെ നടക്കുന്നത് വലിയ സന്തോഷമാണ്. നോക്കിയേ, ആരും കൂടെ ഇല്ല. ആമൻ. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 5:22-23 വാക്യങ്ങൾ വായിക്കണം. അവന് 360 ജീവിച്ചിരുന്നതിൽ 300 ദൈവത്തിൻ്റെ കൂടെ നടന്നു. അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നതുകൊണ്ട് ദൈവം അവനെ മരണം കാണാതെ അങ്ങ് എടുത്തു. പ്രൈസ് ദി ലോർഡ്. ആരാ എടുക്കപ്പെടുന്നേ? നമ്മളിവിടെ പാട്ട് പാടിയത് കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പാട്ടൊക്കെയാണ് പാടിയതല്ലേ. നമ്മൾ പാടിയത് ഇതാണ്, വന്നാൽ പറന്നു പോകൂ, വന്നാൽ പറന്നു പോകണമെങ്കിൽ, കർത്താവിൻ്റെ വരവിങ്കിൽ നീ എടുക്കപ്പെടണമെങ്കിൽ, ഈ ഭൂമിയിൽ നീ ദൈവത്തിൻ്റെ കൂടെ നടക്കണം. നീ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ നീ തള്ളപ്പെട്ടു പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ നമ്മൾ സാധിക്കും. ഒന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പ്രസംഗിക്കണമെന്നുണ്ട്, പക്ഷേ സമയമില്ലല്ലോ. എനിക്ക് 1 സങ്കീർത്തനത്തിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുവരണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി ഇരിക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക, ദൈവത്തിൻ്റെ സന്നിധി നോക്കി ദൈവത്തെ സേവിക്കാൻ, പാപത്തിൻ്റെ വഴികളെ വിട്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ യോശുവോട് പറയാണ്, യു ഹാവ് ടു വാക്ക് ഇൻ മൈ വേയ്സ്. നമ്പർ 2 എന്താ പറയുന്നേ? നീ എൻ്റെ കാര്യം നോക്കണം. ഇഫ് യു വിൽ പെർഫോം മൈ സർവീസ്, നീ എന്നെ സെർവ് ചെയ്യണം, എൻ്റെ കാര്യം നീ നോക്കണം. നമുക്കിപ്പം ദൈവത്തിൻ്റെ കാര്യം നോക്കാൻ ഒട്ടും സമയമില്ല. നമ്മുടെ കാര്യം നോക്കാൻ തന്നെ സമയം തികയുന്നില്ല, പിന്നെ ദൈവത്തിൻ്റെ കാര്യം എന്നാണ് നമ്മൾ പറയുന്നത്. ഞായറാഴ്ച തന്നെ ബുദ്ധിമുട്ടിയാ നമ്മുടെ സഭായോധരുവ. സ്തോത്രം കർത്താവിന് വേണ്ടി. ഞാൻ പറയട്ടെ, എന്തിനാ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തേ? ദൈവത്തിൻ്റെ കാര്യം നമ്മൾ നോക്കണം, ദൈവത്തിന് വേണ്ടി നിൽക്കണം. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഒരിടത്തും തലകുനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ഒരിടത്തും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. പറയാൻ, നീ എൻ്റെ കാര്യം നോക്കണം. സ്തോത്രം. നമ്മളൊക്കെ ഒത്തിരി സെൽഫിഷാണ്, സെൽഫ് സെൻറ്റേർഡാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുക, രാത്രിയും പകലും ഓടുക.
ഞാൻ പറയട്ടെ, യു ഹാവ് ടു മേക്ക്, യു ഹാവ് ടു സെപ്പറേറ്റ് ടൈം ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ കാര്യം ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ചെയ്തെടുക്കാൻ ദൈവത്തിന് വേറെ ആരുമില്ല, ഞാനും നിങ്ങളും ഒക്കെയുള്ളൂ. കർത്താവിന് വേണ്ടി മുതൽ മുടക്കാൻ, കഷ്ടപ്പെടാൻ, ദൈവം തന്നതിനെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, നീ എൻ്റെ കാര്യം നോക്കണം. യോശുവോട് പറയുക, അടുത്ത് പറയുകയാണ്, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കണം. ഹോ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കണം. എന്താ ആലയത്തെ പരിപാലിക്കണമെന്ന് പറഞ്ഞാൽ, ഈ യെരുശലേമിൻ്റെ ദൈവാലയത്തിന് തകർച്ചയ്ക്കും ഈ യെരുശലേമിലെ ജനത്തെ പാപത്തിലേക്ക് നയിക്കാൻ ഒക്കെ കാരണം ഈ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെയാണ്. അതാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. എന്ന് പറഞ്ഞാൽ ആലയത്തിനകത്ത് അശുദ്ധി കയറാതെ ആലയത്തെ സംരക്ഷിക്കേണ്ടിയിരുന്ന ഈ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ തന്നെ ആലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശാപം അവരുടെ ഇടയിൽ ഇറങ്ങാനിടയായി. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ കർത്താവ് ആമേൻ ആലയത്തെ ശുദ്ധീകരിച്ച കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുത്തെ പൊൻവാണിഭക്കാരെയും അവിടുത്തെ ആടുപാടുകളെല്ലാം അടിച്ച് നോക്കിയേ കർത്താവ് അവിടുത്തെ പായിച്ച് അവിടുത്തെ ആലയത്തെ ശുദ്ധീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് കച്ചവട സ്ഥലമായി മാറി. ആമേൻ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ ആലയം, ആലയത്തെ പരിപാലിക്കണമെന്ന് പറയുമ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഭാഗം, ഈ ഇന്ന് ആലയം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരമാണ്, നിങ്ങളുടെ ശരീരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഈ ആലയം, ദൈവം വസിക്കുന്ന ആലയം, ആമേൻ ദൈവത്തിൻ്റെ ആ ഈ ഭാഗം ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കൊരിന്ത്യ ലേഖനം 1 Corinthians 6:19 മുതലുള്ള വാക്യത്തിൽ, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ ആലയം കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ ആലയമാണ് ഇന്ന് ദൈവത്തിൻ്റെ ആലയം എൻ്റെ നിങ്ങളുടെ ശരീരം. അതിനെ പരിപാലിക്കാൻ, വിശുദ്ധിയിൽ, ദൈവകൃപയിൽ സൂക്ഷിക്കാൻ ഞാനും നിങ്ങളും കടമ്പെട്ടവരാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആലയത്തെ, നീ ആലയത്തെ പരിപാലിക്കണം. മൂന്നാമത് പറയാം, നീ എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കണം. ചാർജ് മൈ കോർട്സ്, പ്രാകാരങ്ങളെ സൂക്ഷിക്കണം. അപ്പൊ ദൈവം പറയുന്നത് ആലയത്തെ, പലപ്പോഴും ഈ മഹാവിരോധന്മാർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിപരിശുദ്ധ സ്ഥലമാണ്. പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലം. സാധാരണ ജനങ്ങൾ വന്നു നിൽക്കുന്ന പ്രാകാരങ്ങളിൽ പോലും നിൻ്റെ ഒരു കണ്ണുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ആലയത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സമസ്ത മണ്ഡലത്തിലും നിൻ്റെ ഒരു കണ്ണുണ്ടാകണം. അശുദ്ധി കയറാതെ, പാപം കയറാതെ, ദൈവകൃപ നഷ്ടപ്പെടാതെ, ആമേൻ ദൈവകൃപയിൽ നിന്നെ തന്നെ സംരക്ഷിക്കാൻ, സൂക്ഷിക്കാൻ നിനക്ക് കഴിയുമ്പോഴാണ് ദൈവം നിന്നെ തീയിൽ നിന്ന് വലിച്ചെടുത്ത ദൗത്യം, നിർവഹണം അതിലൂടെ നടക്കുകയുള്ളൂ. ഇതിൻ്റെ ഒടുവിലായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നേ? ഇങ്ങനെയൊക്കെ നീ ചെയ്താൽ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഞാൻ നിനക്കൊരാഗമനം അനുവദിക്കും. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭാഗമാണ്, ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഒരാഗമനം. എന്താ ഈ നിൽക്കുന്നത് ആരാന്നറിയാമോ? നിന്നെ കുറ്റം പറയുന്ന പിശാച്, നിനക്കെതിരെ അപവാദം പറയുന്ന അന്ധകാര ശക്തികൾ, നിനക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പോരാട്ടങ്ങൾ, ആമേൻ നിന്നെ തകർക്കാൻ നിൽക്കുന്ന, നിന്നെ തെരഞ്ഞെടുപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന ചില വ്യക്തികൾ നിനക്ക് ചുറ്റുപാട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ദൂതു പറയുകയാണ്. ദൈവം യോശുവയോട് പറയുകയാണ്, നിന്നെ കുറ്റം വിധിക്കുന്ന, നിനക്കെതിരെ അപവാദം പറയുന്ന, നിനക്കെതിരെ വാദിക്കുന്നവർ നടുവിലൂടെ ഞാൻ നിന്നെ ഒരു നിനക്കൊരു ആഗമനം തരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവൻ നിന്നിച്ചവരുടെ മുമ്പിൽ മാനിച്ച് നടത്തുന്നൊരു ദൈവം, അവൻ തകർക്കാൻ നിന്നവരുടെ നടുവിലൂടെ നിന്നെ ജയാളിയാക്കി നടത്തുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ്, മർദ്ദേക്കായിയെ മാനിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദ ലോർഡ്, തകർക്കാൻ നിന്നവനെ കൊണ്ട് തന്നെ അവൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ശ്രമിച്ചതുപോലെ അവൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു, വ്യക്തമായി സംസാരിക്കുന്നു. നിന്നെ
നിന്ദിച്ചവർ നടുവിൽ, നിന്നെ പരിഹസിച്ചവർ നടുവിൽ, ആമേൻ, നിന്നെ ആമേൻ ഒരു ചുവട് പോലും വെക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വാദിച്ചവർ നടുവിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. അവരുടെ നടുവിലൂടെ നിന്റെ തലയിൽ രാജമുടി വെച്ച്, നിന്റെ തലയിൽ കിരീടം വെച്ച്, ആമേൻ, നിനക്ക് ഉത്സവ വസ്ത്രം തന്ന്, നിന്നെ മാനിച്ച് അവരുടെ നടുവിലൂടെ നടത്തും. നിന്റെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നിന്നെ നടത്തുന്ന ദൈവം. മനസ്സിലായി എത്ര ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്? ഇന്നൊരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. പ്രൈസ് ലോർഡ്. എൻ്റെ ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, നിന്നെ വേർതിരിച്ചെങ്കിൽ, വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർ സേക്ക് യു. ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർ സേക്ക് യു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. നിന്നെ മാനിച്ചു നടത്തുന്ന, നിന്നെ കരുതി നടത്തുന്ന, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവം വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഇന്ന് കർത്താവിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. നിന്നെ വിളിച്ചു, നിന്നെ തെരഞ്ഞെടുത്തു, നിന്നെ വേർതിരിച്ചു, നിന്നെ അവൻ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും അവൻ വലിച്ചെടുത്തു. പ്രൈസ് ദ ലോർഡ്. നീ അതിനകത്ത് ഒഴുക്കിൽപ്പെട്ട് തീരേണ്ടതായിരുന്നു. അവരെ തിരഞ്ഞെടുത്ത് നിനക്ക് ശുശ്രൂഷ തന്ന്, നിനക്കൊരു ആത്മീയ ജീവിതം തന്ന്, നിനക്കൊരു കുടുംബജീവിതം തന്ന്, നിനക്ക് തലമുറകളെ തന്ന്, ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ ഈ ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. അവനെ ജയത്തോടെ ജയാളിയായിട്ട് നടത്താൻ സർവശക്തനായ ദൈവമാണ്. ഒടുവിലായി ഒരു കാര്യം പറയാം, നീ ദൈവത്തിൻ്റെ വഴി നടക്കണം കേട്ടോ. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം. നീ ദൈവത്തിൻ്റെ കാര്യം നോക്കണം. നീ ദൈവത്തിൻ്റെ ആലയത്തെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം. സൂക്ഷിക്കണം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ നീ സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല ക്രിസ്തീയ ജീവിതം, ഒരു ജയകരമായ ജീവിതം, നല്ലൊരു ആഗമനം ദൈവം നിനക്ക് തരും. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റ വാക്കിൽ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന ആവശ്യമുള്ള കൈ ഉയർത്തിക്ക്. ദൈവ സാന്നിധ്യം നിങ്ങളുടെ വീടിനകത്ത് ഇറങ്ങുക. കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ജയ അടിയനോടൊപ്പം കണ്ണുകളെ അടച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ്. അവരെ അനുഗ്രഹിക്കണേ കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവ് അവർക്കൊരാഗമനം കൊടുക്കണമേ. എതിർക്കുന്നവരുടെ നടുവിൽ, തകർക്കുന്നവരുടെ നടുവിൽ, വാദിക്കുന്ന പൈശാചിക ശക്തികളുടെ മുമ്പിൽ അവർക്ക് ഉയർച്ച, ഒരു വിടുതൽ, സൗഖ്യം എല്ലാം കൊടുത്ത് ജയത്തോടെ നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ അവരെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പാട്ടുപാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു വെരി മച്ച്.